സ്വാഗതം കെ എസ് ആർ ടിസി ബസ് ഡ്രൈവർ യദു മേയർ ആര്യ തർക്കത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഉടൻ തന്നെ വിധി വരും എന്ന് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് കോടതി സമർപ്പിച്ചിരുന്നു മേയറും എം എൽ എയും പ്രതിയാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിലവിലില്ല എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ റിപ്പോർട്ടിൽ പറയുന്നത് തന്റെ കെ എസ് ആർ ടി സി ജോലി തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷകൾ നിൽക്കുമ്പോഴും മറ്റ് ഉപജീവന മാർഗങ്ങളില്ലാതെ പ്രൈവറ്റ് ബസ്സിലെ താൽക്കാലിക ഡ്രൈവറെ തുടരുകയാണ് യെതു യദുവിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് യദു ഇത്തരം ഹർജികൾ ഫയൽ ചെയ്യുന്നത് മാധ്യമ ശ്രദ്ധ നേടാനാണ് യദുവിനെതിരെ നിയമത്ത് സ്ത്രീയെ ഉപദ്രവിച്ച മൂന്ന് കേസുകളുണ്ടെന്നും പ്രോസിക്യൂട്ടറായ മനു കല്ലമ്പള്ളി ആരോപിക്കുകയായിരുന്നു എന്നാൽ പോലീസ് സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തിയെന്നാണ് വിവരം കേസുമായി ബന്ധപ്പെട്ട് അഞ്ചു പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു ബസിൽ യാത്രക്കാരായിരുന്ന രണ്ടുപേരുടെ മൊഴിയെടുത്തു മൂന്ന് ദൃക്സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തി കെഎസ്ആർടിസി ബസിന്റെ ട്രിപ്പ് ഷീറ്റ് വെഹിക്കിൾ ലോഗ് ഷീറ്റ് യെദുവിന്റെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് സിസിടിവി ദൃശ്യങ്ങൾ അടക്കമുള്ള രേഖകൾ ശേഖരിച്ചു കേസിലെ അന്വേഷണം ശരിയായ രീതിയിലാണെന്ന് പറഞ്ഞതിനു ശേഷമാണ് യെദുവിനെതിരെ പ്രോസിക്യൂഷൻ ആരോപണമുയർത്തിയത് ഇപ്പോഴാണ് തന്റെ ജോലിക്കാര്യത്തിൽ ഗതാഗത മന്ത്രിക്ക് അടക്കം നിവേദനം നൽകിയിട്ടും തീരുമാനമാകുന്നില്ല എന്ന് തന്നെയാണ് യദു പ്രതികരിക്കുന്നത് ഏഴു മാസം കഴിഞ്ഞിട്ടും താൻ കൊടുത്ത പരാതിയിന്മേൽ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല ജോലിയിൽ തിരിച്ചെടുത്തെന്നോ പറഞ്ഞു വിട്ടു എന്ന തരത്തിലോ തനിക്ക് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല ഇനി വേണമെങ്കിൽ ഏഴു മാസം മാറ്റി നിർത്തിയിട്ട് ഇത്രയും നാൾ ജോലിക്ക് കയറിയില്ല എന്ന പേരിൽ ജോലി നിന്ന് പിരിച്ചുവിടാം അതൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള കളികളാണ് പ്രൈവറ്റ് ബസ്സിൽ സ്ഥിരം ഓടുന്ന ഡ്രൈവർമാർ ലീവ് എടുക്കുന്ന ഗ്യാപ്പിലാണ് താനിപ്പോൾ ഡ്രൈവറായി ജോലി ചെയ്യുന്നതെന്നാണ് യതു പറയുന്നത് അന്ന് നടന്ന സംഭവത്തിൽ ബസ്സിലേത് മാനുവൽ ഡോർ ആയിരുന്നില്ല ഞാൻ തുറക്കാതെ തന്നെ കണ്ടക്ടർക്കും സ്വിച്ച് ചെയ്ത് ഡോർ തുറക്കാം കയറിയിരിക്കൂ സച്ചിൻ സഖാവ് എം എൽ എ എന്ന് പറഞ്ഞ് കണ്ടക്ടർ തന്നെയാണ് സീറ്റിലിരുത്തിയത് പോലീസ് ഇപ്പോൾ ഡ്രൈവറെ കൊണ്ടുപോകും ആൾക്കാർ ഇറങ്ങണമെന്ന് ആൾ തന്നെയാണ് പറഞ്ഞത് മേയറുടെ സഹോദരനും എം എൽ എയും അസഭ്യം പറഞ്ഞു ഇത്രയും ദിവസം വലിയ വാർത്തയായി മാറിയിട്ട് പോലും ഒരു സാക്ഷികൾ പോലും വന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ ബസ്സിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞ രണ്ടുപേർ സാക്ഷികളായി വന്നു എന്ന് പറയുന്നതായും യതു പറയുന്നു ആകെ പതിനഞ്ചു പേർ മാത്രമേ ആ ബസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ അവരെ കണ്ടാൽ ഞാൻ തിരിച്ചറിയും ഇവരെ അനുകൂലിക്കുന്ന ആരെങ്കിലുമൊക്കെ സാക്ഷിയാക്കിയതാകാമെന്നും യതു പറയുന്നു മെമ്മറി കാർഡ് കിട്ടിയാലേ കേസ് മുന്നോട്ട് പോകൂ എന്ന് പറയുന്നത് വെറുതെയാണെന്നും യദു പറയുന്നു എന്റെ മുഖം ഫേസ് ചെയ്ത ക്യാമറയല്ല ബസ്സിലുള്ളത് സച്ചിൻ ദേവ് എം എൽ എ അടക്കമുള്ളവര് ഫേസ് ചെയ്ത ക്യാമറയുടെ മെമ്മറി കാർഡ് എടുത്താൽ അതിന്റെ ഉപയോഗമുള്ളത് ആർക്കാണെന്നും യദു ചോദിക്കുന്നു സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വട്ടം വെച്ചത് എഐ വഴി സൃഷ്ടിച്ചതാകാമെന്നായിരിക്കും ഇനി അവർ പറയാൻ പോകുന്നതെന്നും യദു ആരോപിക്കുന്നു ബസ് ഡ്രൈവർ യദു ലൈംഗിക ചിഷ്ട കാണിച്ചതിന് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എ യുമായ സച്ചിന്റെ നടുറോഡിൽ കെ എസ് ആർ ടി സി ബസ് തടക്കമുണ്ടാവുകയായിരുന്നു സംഭവം വിവാദമായതിനു പിന്നാലെ തനിക്ക് നേരെ ലൈംഗിക ചിഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതിയിൽ യെദുവിനെതിരെ കേസെടുക്കുകയായിരുന്നു വാഹനം തടഞ്ഞു നിർത്തി തന്റെ ജോലി തടസ്സപ്പെടുത്തിയെന്നതുൾപ്പെടെ കാട്ടി യെദുവിന്റെ പരാതിയിലും കോടതി നിർദ്ദേശപ്രകാരം പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ന്യൂസ് മലയാളി വാർത്ത